അധികാരം കിട്ടിയാൽ എന്തും ചെയ്യാനിരിക്കുന്നവർക്കുള്ള ജനങ്ങളുടെ മറുപടിയാണ് തൃക്കാക്കരയിലെ ജനവിധിയെന്ന് സാബു ജേക്കബ്. കുന്നംകുളത്തിൻ്റെ മാപ്പ് ചോദിച്ചവർക്ക് കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ള മുന്നറിയിപ്പാണ് ഇത്. ജനഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ഏത് രാഷ്ട്രീയക്കാർക്കും തിരിച്ചടി കിട്ടുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് രണ്ടാമത് 93 സീറ്റിൽ നിന്ന് 99 സീറ്റായി ഉയർത്തിയപ്പോൾ തങ്ങൾക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ആയിട്ട് അതിനെ കരുതി. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമാണത്. ജനങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് എന്തുമാകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകും. അത് ഏത് സമയത്തും ഉണ്ടാകും. ജനങ്ങൾ പ്രതികരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, ഭരണകൂടത്തിനെതിരെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സാബു ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്, സാബു ജേക്കബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മായ, തെരഞ്ഞെടുപ്പിന് മുന്നേ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യാനാണ് സാബു ജേക്കബ് പ്രസിഡൻ്റായിട്ടുള്ള 2020 ആപ്പും അടങ്ങുന്ന സഖ്യം അണികളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ സി പി എമ്മിനെതിരെ കടന്നാക്രമിക്കുകയാണ് സാബു ജേക്കബ് ചെയ്തിട്ടുള്ളത്. കുന്നംകുളത്തിൻ്റെ മാപ്പ് ചോദിച്ചവർക്ക് കേരളത്തിൻ്റെ മാപ്പ് നൽകിയെന്ന പരിഹാസത്തോടെയാണ് സാബു പ്രതികരണം ആരംഭിച്ചത് തന്നെ. ഇത്തരത്തിൽ ജനങ്ങളുടെ അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തുമാകാം എന്നുള്ള ധാർഷ്ട്യത്തിനുള്ള ഒരു തിരിച്ചടിയാണിത്. സർക്കാരിൻ്റെ വിലയിരുത്തലാണിത്. സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനുള്ള ജനങ്ങൾ നൽകിയ മറുപടിയാണിത് എന്നും സാബു ജേക്കബ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2020 നിലപാട് ഈ ഉമാ തോമസിൻ്റെ വിജയത്തിൽ നിർണായക ഘടകമായി എന്നും സാബു ജേക്കബ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള ഒരു തിരിച്ചടിയായി വേണം ഇതിനെ കണക്കാക്കാൻ. ജനഹിതം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതായിരിക്കും അനുഭവമെന്നും സാബു ജേക്കബ് പറയുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിസഭ, മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിസഭ തന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ അണിനിരന്നിട്ടും ഇതാണ് അവർക്ക് ലഭിച്ച മറുപടി എന്ന് സാബു ജേക്കബ് പരിഹസിച്ചു. ഇത്തരത്തിൽ ഇനിയെങ്കിലും തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തിരിച്ചടികൾ സി പി എമ്മിന് നേരിടേണ്ടി വരുമെന്നാണ് സാബു ചൂണ്ടിക്കാട്ടിയത്. കുട്ടി സഖാക്കൾ മുതലുള്ളവർ നിയമം കയ്യിലെടുത്തു. ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും സാബു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടൊപ്പം എന്തായാലും ഇത്തരത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്ന നിലപാടിലേക്കാണ് സാബു ജേക്കബ് പോയത്. ഉമ്മാ തോമസിന് അഭിനന്ദനം അറിയിച്ച സാബു ജേക്കബ് ഇത്തരത്തിൽ ഒരു വിജയം അവർ അർഹിക്കുന്നുണ്ട്. കാരണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ധാർഷ്ട്യത്തിന് ഒരു തിരിച്ചടിയായി മാത്രം ഈ യു ഡി എഫിൻ്റെ വിജയത്തെ കാണണമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. ശരി ബീന, പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സാബു ജേക്കബ്.